അന്ന് ഉത്തരം പറഞ്ഞതാണ് ഇന്നിപ്പം നിൽക്കുന്നത്. അന്ന് ഡോക്ടർ ആവണം തന്നെയാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ പരിശ്രമിച്ചു തുടങ്ങി, അങ്ങനെ ഇവിടെ എത്തിപ്പോൾ. അപ്പോൾ പ്ലസ് ടു ട്യൂഷന് ഇവിടെ തന്നെ ചേർന്നു, പിന്നെ ക്രാഷും അതിൻ്റെ കൂടെ തന്നെ കിട്ടി. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ലൊരു മാർക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധിച്ചുകൊണ്ട് പിന്നെ എനിക്ക് റിപ്പീറ്റ് വേറൊരു ആലോചിക്കാനില്ലേ ഇനി റേസ് തന്നെ. അങ്ങനെ റിപ്പീറ്റിന് റേസ് ചേർന്നു, അതുകൊണ്ട് ഇപ്പം നല്ലൊരു മാർക്ക് കിട്ടാൻ സാധിച്ചു. റിപ്പീറ്റ് ചെയ്യുമ്പം പുറത്തുനിന്നുള്ള പ്രതികരണമൊക്കെ വളരെ മോശമായിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരും ഒരു കൊല്ലം വേസ്റ്റ് ആവല്ലേ എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇവിടെ അടുത്ത് സംസാരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണ്ട, കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സെറ്റാണല്ലോ, അത് മാത്രം ആലോചിച്ചാൽ മതി. നൂപുരക്കുട്ടി, ഓ നമ്മളെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകണം പഠിക്കുന്ന കാലത്തെ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒന്നെങ്കിൽ ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവും വലുതാവുമ്പോൾ ആരാവണം എന്നുള്ളത്, അല്ലേ? അന്ന് എന്താണ് ഉത്തരം പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് ഉത്തരം പറഞ്ഞതാണ് ഇന്നിപ്പം നിൽക്കുന്നത്. അന്ന് ഡോക്ടർ ആവണം തന്നെയാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ പരിശ്രമിച്ചു തുടങ്ങി, അങ്ങനെ ഇവിടെ എത്തിപ്പോൾ. അത് ശരി. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ഡിസയർ ഇങ്ങനെ മനസ്സിലിട്ടിട്ടിട്ടിട്ട് അവസാനം നമ്മൾ അതിലേക്ക് എത്തി, അല്ലേ? എന്താ പറയാ, സന്തോഷം, ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്താ പറയാ, ഡ്രൈവർ ആവണം, ഇതാവണം, ഇതാവണം എന്നൊക്കെ പറയല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ പറയല്ലോ. പിന്നെ ഇങ്ങനെ മാറി 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി. ഇപ്പം ഈ അടുത്ത് പോലും നമ്മൾ സംസാരിച്ചപ്പോൾ കുട്ടികൾ കുറേ പേര് ഇപ്പം എനിക്ക് ഇതാണ് ആഗ്രഹം, ഇനി അങ്ങോട്ട് മാറുമെന്നറിയില്ല. പക്ഷെ ഇത് ഗ്രേറ്റ്, ചെറിയ കുട്ടി ആകുമ്പോൾ തന്നെ ഉള്ള ഒരു. പക്ഷെ ഇടയ്ക്കൊക്കെ ആഗ്രഹം വേറെ എഞ്ചിനീയർ ആവണോ സയന്റിസ്റ്റ് ആവണോ അങ്ങനെ അങ്ങനെ മാറി മാറി വരും. പക്ഷെ എന്നാലും അത് കുറച്ച് നേരത്തേക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഡോക്ടർ തന്നെ. അപ്പൊ ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ എക്സാം ഉണ്ട്, ഇത് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കി വന്നല്ലോ. അപ്പൊ ആ സമയത്ത് പടിപടിയായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തത്? 10th കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് റിപ്പീറ്റ് ചെയ്യാന്നാണ് ഇനി. അപ്പൊ പിന്നെ പ്ലസ് വൺ റേസ് ചേർന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പ്ലസ് ടു ക്രാഷിന് റേസ് ചേരാന്നാണ് ഇനി വിചാരിച്ചത്. പിന്നെ തോന്നി ഒരു വർഷം കൂടി അധികം കിട്ടിയാൽ അത്രയെങ്കിലും ആയില്ലേ. അപ്പോൾ പ്ലസ് ടു ട്യൂഷന് ഇവിടെ തന്നെ ചേർന്നു, പിന്നെ ക്രാഷും അതിൻ്റെ കൂടെ തന്നെ കിട്ടി. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ലൊരു മാർക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധിച്ചുകൊണ്ട് പിന്നെ എനിക്ക് റിപ്പീറ്റ് വേറൊരു ആലോചിക്കാനില്ലേ ഇനി റേസ് തന്നെ. അങ്ങനെ റിപ്പീറ്റിന് റേസ് ചേർന്നു, അതുകൊണ്ട് ഇപ്പം നല്ലൊരു മാർക്ക് കിട്ടാൻ സാധിച്ചു. ആണ്. അപ്പം പ്ലസ് ടു കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ ഒരു സെക്കൻഡ് തോട്ടിലേക്ക് ഒന്നും പോയില്ല, ആലോചിക്കേണ്ടിയില്ല, റിപ്പീറ്റ് ചെയ്താലും കിട്ടും. ഓക്കെ. അപ്പം ഇതില് നമ്മളിപ്പം ഇങ്ങനെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യുമ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ടൈം ശ്രദ്ധിക്കണം. എക്സാമിൻ്റെ ആ 3 മണിക്കൂർ നമ്മൾ എങ്ങനെ നിൽക്കുന്നത് അതായിരിക്കും ആ കൊല്ലം എത്ര പഠിച്ച അതൊന്നുമില്ല. എക്സാമിൻ്റെ ആ ടൈമിൽ നമുക്ക് എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിൽ തീരെ ശ്രദ്ധ തിരിഞ്ഞു പോയരുത്. ആ 3 മണിക്കൂർ നമ്മളെ കയ്യിൽ തന്നെ കിട്ടണം. പിന്നെ ടൈം നന്നായി മാനേജ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ കുറേ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഈ ഇത്ര ടൈം ആകുമ്പോഴേക്കും എനിക്ക് ഫിസിക്സ് തീർക്കണം, ഇത്ര ടൈം ആകുമ്പോൾ കെമിസ്ട്രി തീർക്കണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ വെച്ചിട്ട് തന്നെ എക്സാം ഹാളിന് ചെയ്യുക. അപ്പം ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വരണമെങ്കിൽ പിന്നെ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിൽ റാങ്കൊക്കെ അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടെങ്കിൽ മാർക്ക് പോയത് അതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെല്ലേ, നൂപുരയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പലപ്പോഴും. നൂപുര സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ഇതിപ്പോ കരിയല്ലോ, ഇതിന് ഭയങ്കര ടെൻഷനാണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന. ഓ ടെൻഷനാണ്, ടെൻഷനാണ് എല്ലാവർക്കും. നൂപുര എന്ന് പറഞ്ഞ ടെൻഷൻ അങ്ങനെയാണോ അല്ലേ? അത്യാവശ്യം. എന്നിട്ട് പിന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടാവണം അല്ലേ മാർക്കൊക്കെ നോക്കിയപ്പം. എന്നിട്ടും ആ എക്സാമിനേഷൻ ഹാളിൽ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ അത്രയും എന്താ ബ്രേവ് എന്ന് തന്നെ പറയാം, കോൺസെൻട്രേഷൻ അല്ല ഞാൻ പറയുന്നത്, ബ്രേവ്. അത്രയും ബ്രേവ് ആയിട്ട് എക്സാം ഫേസ് ചെയ്യാൻ എങ്ങനെ പറ്റി? അല്ല എക്സാം ഒന്നും ടെൻഷൻ ഇല്ല, ഞാൻ ടെൻഷൻ ഇല്ല എന്നല്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാം എഴുതുമ്പോൾ അയ്യോ അവിടെ നിന്ന് തന്നെ തെറ്റിപ്പോകുമ്പം തന്നെ ഭയങ്കര ടെൻഷനായി പോകും. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്യുക, നല്ലൊരു സെൽഫ് കൺട്രോൾ, ഇതിനെക്കൊണ്ട് പറ്റും, ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ പോയാലും സാരില്ല, അടുത്ത ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കി എനിക്ക് കിട്ടും, അങ്ങനെ വിചാരിച്ച് എക്സാം ഹാളിൽ ആ 3 മണിക്കൂർ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. പിന്നെ പുറത്ത് വന്ന പാരൻസിൻ്റെ അടുത്ത് എന്ത് പറയും എന്നുള്ള ചിന്തയായിരിക്കും എക്സാം ഹാളിനൊക്കെ, ഓരോ മുഖമായിരിക്കും മെയിൻ. പിന്നെ നമ്മളെ ടീച്ചേഴ്സും നമുക്ക് ഇത്ര കട്ട സപ്പോർട്ട് തന്ന റേസിൽ ഫുൾ ഫാമിലി ഉണ്ട്, അപ്പം അവരൊന്നും സങ്കടപ്പെടുത്താത്ത രീതിയിൽ നല്ലൊരു മാർക്ക് വാങ്ങണം തന്നെ. നല്ല കുട്ടി, ഞങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനായിരുന്നു അല്ലേ ആഗ്രഹം. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഇപ്പം നമ്മളൊരു
റേസ് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇപ്പം പ്ലസ് വൺ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, പ്ലസ് ടു അത് എനിക്കിപ്പോൾ പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ റേസിൽ വന്നേരെയാണ് അവർക്ക് എൻട്രൻസ് കിട്ടിയത്. അപ്പോൾ അവർ റിപ്പീറ്റ് വേറെ സ്ഥലത്ത് ചെയ്ത് പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്ഥലത്ത് പോയി ചേർന്ന്, പക്ഷെ അവസാനം റീറിപ്പീറ്റ് ചെയ്യാൻ റേസിൽ വന്ന് ചേർന്നവരെ കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഏറ്റവും ബെസ്റ്റ്, പിന്നെ കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് റേസ് തന്നെയാണെന്ന് ഒരു റൂമർ ഉണ്ടല്ലോ. അന്നപ്പോൾ പിന്നെ ഞാൻ റേസിൽ വന്ന് അല്ല, പക്ഷെ റേസിൽ വന്നേരം മനസ്സിലായി അത് റൂമറൊന്നുമല്ല, അത് തന്നെയാണ് കറക്റ്റ്, റേസ് തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നൂപുരയ്ക്ക് നല്ല സ്കോർ ഉണ്ടാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ ആയിരിക്കും അല്ലേ. കോഴിക്കോട്ടുകാരോട് പിന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്ന കാര്യമില്ല, ഏത് റാങ്ക് വന്നാലും കോഴിക്കോട് തന്നെ. പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് നടന്നു പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, എന്തൊരു ഭാഗ്യല്ലേ, മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിൽ നിന്ന് നടന്നു പോയി പഠിക്കാൻ പറ്റുക, സൂപ്പർ. അപ്പം ഇനി വരുന്ന ഇനിയിപ്പം കുറേ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവരോട് പറയുന്ന ഒരു ചെറിയൊരു ഒരു അഡ്വൈസ് പോലെ, അല്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? അഡ്വൈസ് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നവരോട്, അതായത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ല തീരുമാനമാണോ അല്ലയോ, എങ്ങനെ? അത് റിപ്പീറ്റ് ചെയ്യുമ്പം പുറത്തുനിന്നുള്ള പ്രതികരണമൊക്കെ വളരെ മോശമായിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരും ഒരു കൊല്ലം വേസ്റ്റ് ആവല്ലേ എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇവിടെ അടുത്ത് സംസാരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണ്ട, കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സെറ്റാണല്ലോ, അത് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ഒരു കൊല്ലം പോയാൽ എന്താ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാണ്, എല്ലാം അടിപൊളിയായി നടക്കുമല്ലോ. പിന്നെ റിപ്പീറ്റിൻ്റെ ടൈമിൽ നല്ലപോലെ പഠിക്കുക, ആ ടൈമിൽ വല്ലാതെ ഉഴപ്പാൻ നിൽക്കണ്ട, അതായിരിക്കും നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്ന, നമ്മളെ ലൈഫ് ഫുള്ള് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു വർഷമായിരിക്കും. അപ്പം ആ കൊല്ലം നല്ലപോലെ പഠിക്കുക, അത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പം നൂപുര വിചാരിച്ച കോളേജിൽ, മെഡിക്കൽ കോളേജിൽ തന്നെ എന്താ പറയുക, ചില്ല് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.